ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദ്യ വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. മഹാബലിപുരത്തെ ഇനി നമ്മൾ പോകുന്നത് ഫൈവ് രഥാസ് എന്നറിയപ്പെടുന്ന പല്ലവ രാജകാലഘട്ടത്തെ ഒരു വിസ്മയ ലോകത്തേക്കാണ് കേട്ടോ. കൽമണ്ഡപങ്ങളും ഗുഹാക്ഷേത്രങ്ങളും രഥക്ഷേത്രങ്ങളും നിറഞ്ഞ ഈ ഒരു വിസ്മയ ലോകത്ത് പാണ്ഡവരുടേതെന്ന് കരുതപ്പെടുന്ന 5 രഥങ്ങളാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. നമ്മൾ ഇവിടെ എല്ലാം കയറാനായിട്ട് നമ്മൾ ഷോർട്ട് ടെമ്പിളിലേക്കുള്ള എൻട്രൻസിൽ നിന്നെടുത്ത ആ ഒരു ടിക്കറ്റ് മതി കേട്ടോ. നമ്മൾ ബസ് ഇറങ്ങത്തില്ലേ, ആ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടു ബാക്കിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫൈവ് രഥാസ് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ എതിരേൽക്കുന്നത് ഒരു കൂറ്റൻ ഓപ്പൺ എയർ റോക്ക് റിലീഫ് ആണ് കേട്ടോ. രണ്ട് കൂറ്റൻ പാറകളിൽ നിർമ്മിച്ച ഈ ഒരു കൊത്തുപണി ഇന്ത്യൻ ശില്പകലയുടെ മഹത്തായ സൃഷ്ടിയായിട്ടാണ് കരുതപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊത്തുപണിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഭഗീരഥന്റെ പ്രയത്നത്തിൽ ഭൂമിയിലേക്ക് പുണ്യനദിയായ ഗംഗ വന്നതാണ് ഇതിലെ പ്രതിപാദ്യമെന്നാണ് ഐതിഹ്യം. അതുമാത്രമല്ല അർജുനന്റെ തപസ്സും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനോട് ചേർന്നിരിക്കുന്ന ഒരു കൃഷ്ണ മണ്ഡപമാണ് കേട്ടോ. അപ്പം ഇതൊരു ഒറ്റക്കൽ മണ്ഡപമാണ്. നമ്മൾ ഇവിടെ കാണുന്ന കൽമണ്ഡപങ്ങളിൽ മിക്കതും പണി മുഴുവനായും പൂർത്തിയായവയല്ല കേട്ടോ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇവയ്ക്കൊക്കെ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും അവയെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. തൂണുകളും ബിംബങ്ങളും എല്ലാം അതിമനോഹരമായും വളരെ ദൃഢതയോടും കൂടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് അകത്തേക്ക് കയറാനുള്ള എൻട്രൻസ്. അപ്പം നമ്മുടെ ടിക്കറ്റ്, നമ്മൾ ഷോർട്ട് ടെമ്പിളിനെടുക്കുന്നിടത്ത് ആ ടിക്കറ്റ് നമുക്കിവിടെ കാണിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ അവിടേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണാം ഭീമാകാരനായ ഒരു വലിയ പാറക്കല്ല്. പേരാണ് കൃഷ്ണാസ് ബട്ടർ ബാൾ കേട്ടോ. അപ്പം വളരെ ചരിഞ്ഞ ഒരു പ്രതലത്തിൽ വളരെ ചെറിയ ഒരു അളവ് മാത്രം താഴ്ഭാഗത്ത് തട്ടി നിന്നുകൊണ്ടാണ് ആ ഒരു വലിയ പാറക്കല്ല് നൂറ്റാണ്ടുകളായി അവിടെ നിൽക്കുന്നത് കേട്ടോ. ഏകദേശം 2.5 ലക്ഷം കിലോഗ്രാം ഭാരമുണ്ട് കേട്ടോ ആ ഒരു പാറയ്ക്ക്. കൃഷ്ണാസ് ബട്ടർ ബോൾ ആണെങ്കിലും കൃഷ്ണനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഫൈവ് രഥാസ്. ഇതിൽ മിക്കവയും ഒറ്റക്കല്ലിൽ തന്നെ തീർത്തതാണ്. ധർമ്മരാജരഥം, ഭീമരഥം, അർജുന രഥം, ദ്രൗപദി രഥം, നകുല സഹദേവന്മാരുടെ രഥം, അങ്ങനെ 5 രഥങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. വലിയൊരു പാറ തുരന്ന് നിർമ്മിച്ച ക്ഷേത്ര സമുച്ചയങ്ങളാണിത് കേട്ടോ. പഞ്ചപാണ്ഡവരുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നതെന്ന് മാത്രം. ദുർഗ, ശിവൻ, ഇന്ദ്രൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിവയാണ് ഇവയിലെന്നാണ് സങ്കല്പം. അതുകൂടാതെ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വലിയ നന്ദിയെയും ഒരു വലിയ ആനയുടെ ശില്പത്തെയും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എവിടെ നോക്കിയാലും ഉയർന്ന പാറക്കെട്ടുകളും ഗുഹാക്ഷേത്രങ്ങളും കൽമണ്ഡപങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വിസ്മയലോകം തന്നെയാണ് ഈ ഒരു മഹാബലിപുരം കേട്ടോ. അതിൽ പ്രകൃതി നിർമ്മിച്ചതും മനുഷ്യൻ നിർമ്മിച്ചതും അതല്ല പണി പൂർത്തിയാകാത്തതുമായി ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ട്രിപ്പിലെ കുറച്ച് ഫോട്ടോകളും കൂടി ഞാൻ ഇത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനും സാറും മഹാബലിപുരത്തു നിന്നും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ബസ്സിൽ ചെങ്കൽപ്പെട്ട് വരെ, നമ്മൾ വന്നതുപോലെ തന്നെ ചെങ്കൽപ്പെട്ട് വരെ ഞങ്ങൾ ഒരു ബസ്സിലാണ് പോയത്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് മെട്രോ ട്രെയിനിൽ കയറേണ്ടത്. അപ്പം ഞങ്ങൾ ഇനി പോകുന്നത് ടി നഗർ എന്ന് പറയുന്ന ഒരു കച്ചവട സ്ഥലത്തേക്കാണ് കേട്ടോ. ഒരുപാട് കച്ചവടമൊക്കെ ഉള്ള ഒരു വലിയ ഒരു റഷായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് പോകുന്നത്. ചെന്നൈയിലെ തന്നെ ഒരു പേര് കേട്ട ഒരു കച്ചവട ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഈ ടി നഗറും പോണ്ടി ബസാറും ഒക്കെ. അപ്പം അവിടെ അതൊന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ചെങ്കൽപ്പെട്ടുന്ന ട്രെയിനിൽ ഞങ്ങൾ മാമ്പളം എന്നുള്ള ഒരു സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് കേട്ടോ. ഭയങ്കര റഷായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ മാമ്പളം, ഈ ടി നഗർ എന്ന് പറയുന്നത്. ഒരുപാട് ഡ്രസ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ഫുഡ് ഐറ്റംസ്, പിന്നെ ഓർണമെന്റ്സ്, ടെക്സ്റ്റൈൽസുകൾ തുടങ്ങി നിരവധി ഷോപ്പുകളും കാര്യങ്ങളുമാണ് കേട്ടോ ഈ ഒരു ടി നഗർ പോണ്ടി ബസാർ ഏരിയയിലുള്ളത് കേട്ടോ. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു കടയിലോട്ടോ ഒരു സാധനത്തിലോട്ടോ ഒന്നും നമുക്ക് നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് കേട്ടോ. അതും 9-10 മണിവരെയൊക്കെ ഒരേപോലത്തെ തിരക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കടകൾ മാത്രമല്ലാതെ വലിയ രീതിയിലുള്ള ടെക്സ്റ്റൈൽസുകളും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം എല്ലായിടത്തും ഒരുപോലെ തിരക്കാണ്. അപ്പം വലിയ കടയെന്നോ ചെറിയ കടയെന്നോ ഒന്നുമില്ല, എല്ലായിടത്തും അങ്ങ് തിരക്കാണ് കേട്ടോ. അപ്പോൾ സാരികളും ചുരിദാറുകളും അങ്ങനത്തെ ഡ്രസ് ഐറ്റംസ് എല്ലാം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വിലകളെല്ലാം മിക്കതിനകത്തും എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ
അപ്പോൾ ഏകദേശം സമയം ഒരു 9 മണിയൊക്കെ ആയി. അപ്പം ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനൊരു റൂം വേണമായിരുന്നു. അപ്പം ഞങ്ങൾ ടി നഗറിൻ്റെ എൻഡിങ്ങിലായിട്ട് തന്നെ ഞങ്ങളൊരു റൂം എടുത്തു കേട്ടോ. ഒരു ശ്രീ ഗണേഷ് ഭവനിലാണ് ഞങ്ങൾ റൂം എടുത്തത്. അപ്പം ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് റൂം റെൻ്റ് എന്ന് പറയുന്നത് 900 രൂപയാണ്. അപ്പോൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി ഒന്നും കൂടി ഞങ്ങൾ ഇറങ്ങി. അപ്പം ടി നഗർ തൊട്ടടുത്തതായതുകൊണ്ട് തന്നെ ഞങ്ങൾ ടി നഗറിൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റൗണ്ട് അപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ നമ്മളൊന്ന് നോക്കി കേട്ടോ. അപ്പം ഫാൻസി കമ്മലിൻ്റെ ഒരു സെക്ഷൻ ഉള്ളൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്പം സംഭവം ഭയങ്കര വിലയുണ്ട്. കാരണം ഞങ്ങൾക്ക് കടയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം വിലയൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തു നിന്ന് മേടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം എല്ലാം ജസ്റ്റൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് അവിടെ റെഡിമെയ്ഡ് ബ്ലൗസ് കണ്ടത്. അപ്പം റെഡിമെയ്ഡ് ബ്ലൗസ് ഇച്ചിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം 380 രൂപയാണ് എൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ്. അങ്ങനെ ഞങ്ങൾ 2 ബ്ലൗസ് മേടിച്ചു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഓരോ ഐസ്ക്രീം എല്ലാം കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് നാളെ രാവിലെ ഒരു യാത്രയുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം.